കുസാറ്റ് അപകടം, ഏകദേശം കുസാറ്റ് അപകടം നടന്നിട്ട് നവംബർ 25 കുസാറ്റ് അപകടം നടന്നത്. ഈ ടെക് ഫെസ്റ്റിനിടയുണ്ടായിട്ടുള്ള തിക്കിലും തിരക്കിലും പെട്ട് 4 പേർ മരിച്ച സംഭവം വലിയ രീതിയിൽ ഒരു ചർച്ചയായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ റിപ്പോർട്ടുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചില ചർച്ചകൾ കൂടി ഉയരുന്നത്. അതായത് നേരത്തെ 3 തലത്തിലുള്ള സമിതികളെ നിയോഗിച്ചിരുന്നു. 1 സിൻഡിക്കേറ്റിന്റെ ഉപസമിതി, ഒപ്പം തന്നെ എറണാകുളം കളക്ടർ നിർദ്ദേശപ്രകാരം, കളക്ടർ നൽകിയിട്ടുള്ള നിർദ്ദേശപ്രകാരം സബ് കളക്ടറുടെ ഒരു മജിസ്ട്രീരിയൽ അന്വേഷണം, കൂടാതെ പോലീസിന്റെ അന്വേഷണം, ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശാനുസരണം സാങ്കേതിക വിദഗ്ധ സമിതിയുടെ അന്വേഷണം. ഈ ഇത്തരത്തിൽ 4 അന്വേഷണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട്, ഈ അപകടവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ കൂടിയുണ്ട്. സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ട് ഇന്നലെ സമർപ്പിച്ചു എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. സിൻഡിക്കേറ്റ് ഇന്ന് ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ അടക്കം ഇന്ന് ചർച്ചയായേക്കുമെന്നാണ് സൂചന. നേരത്തെ ഡിസംബർ 1 സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് കൂടുതൽ സാവകാശം തേടുകയായിരുന്നു. അതിൽ ഒരു കാര്യം പറയുന്നത്, ഈ വീഴ്ച വരുത്തിയവരെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഇതിന് പിന്നിലുണ്ടെന്നാണ്. ഒപ്പം തന്നെ ഈ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പളിന്റെ മേൽ മാത്രം ഇത്തരത്തിൽ ഉത്തരവാദിത്തം കെട്ടിവെക്കാനുള്ള ഒരു നീക്കം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്കൂൾ ഓഫ് പ്രിൻസിപ്പൽ, അതായത് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുള്ളത്, ഈ നേരത്തെ തന്നെ ഈ ദീക്ഷണ പരിപാടിക്ക് വേണ്ടിയിട്ട് സുരക്ഷ ഉറപ്പാക്കണമെന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ട് രജിസ്ട്രാർക്ക് കത്ത് നൽകിയിരുന്നു എന്നുള്ളതാണ് ദീപക് കുമാർ സാഹു വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊരു പ്രതിരോധം സർവകലാശാല അധികൃതർക്ക് ഇക്കാര്യത്തിൽ ഉണ്ട്. സാങ്കേതിക വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കൂടി ഇനി വരാനുണ്ട്. ഈ സാങ്കേതിക വിദഗ്ധ സമിതി പ്രത്യേകിച്ച് ഈ പിഴവുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടോ, അത് ഏത് വിധത്തിലാണ്, ഒപ്പം തന്നെ ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദാരുണ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള നടപടികൾ ഏത് വിധത്തിൽ സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാകണം സാങ്കേതിക വിദഗ്ധ സമിതി അന്വേഷിക്കേണ്ടത്. ഈ മജിസ്ട്രീരിയൽ അന്വേഷണത്തിലും കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ഇതുവരെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ സംഭവം നടന്ന, അതായത് ഈ അപകടം നടന്നിട്ടുള്ള ഓപ്പണെയർ ഓഡിറ്റോറിയം ഇതുവരെ തുറന്നു നൽകിയിട്ടില്ല. മാത്രവുമല്ല അതിന് മുൻപിലൂടെയുള്ള ഗതാഗതം അത് നിലവിൽ നിരോധിച്ചിരിക്കുകയാണ്. അത് വലിയ രീതിയിലൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന് പുറത്ത് പറയുന്നത്, ഈ സർവകലാശാല അധികൃതർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ പൊതുഗതാഗതം ഈ ഓഡിറ്റോറിയത്തിന് മുന്നിലൂടെ പോകുന്നത് വലിയ രീതിയിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി വേണമെന്നുള്ള ഒരു കർശന നിലപാടാണ് സർവകലാശാലയ്ക്കുള്ളത്. പക്ഷേ ഇത് വലിയ രീതിയിൽ അപകടം, ആ പ്രദേശത്ത് വലിയ രീതിയിൽ ഒരു അപകടം ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് ചേരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. എവിടെയാണ് പിഴവ് സംഭവിച്ചത്? പ്രത്യേകിച്ച് ഈ ദീക്ഷണ എന്നുള്ള ഒരു പരിപാടി നാളുകളായിട്ട് സംഘടിപ്പിക്കപ്പെടുന്നതാണ്. പക്ഷേ ഇത്തവണത്തെ പരിപാടിയിൽ അതിന്റെ കോർഡിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് വിദ്യാർത്ഥികളാണ്, അതും ജൂനിയർ വിദ്യാർത്ഥികൾ. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു അവഗാഹം ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഈ വീഴ്ച ആരൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. ഒപ്പം തന്നെ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടികൾ അത് ഏത് തരത്തിലാണ് ശുപാർശ ചെയ്തിരിക്കുന്നതും എന്നുള്ളതും ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ട് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്യും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളാണ് വരും നിമിഷങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്.